കളരിപ്പയറ്റിലെ കുറച്ച് കലാകാരന്മാരുടെ നമുക്കൊപ്പം ഉണ്ട്. ഈ കലാകാരിയും ഉണ്ട്, കലാകാരികൾ രണ്ടുപേരുണ്ട്. എന്താ പേര്? റിയ. ശ്രീകുമാർ. ശ്രീകുമാർ. എന്താ പേര്? അയൂഖ. സന്ദീപ്. സന്ദീപ്. കൃഷ്ണ. ഓക്കെ, നിങ്ങളുടെ കളരിപ്പയറ്റ് ടീമിന്റെ പേരെന്താ? സിബിഎൻ കളരി കൊല്ലം. ഇവിടെ കൊല്ലത്താണ്. കൊല്ലം ആണല്ലേ. അപ്പം എത്ര കാലമായിട്ട് കളരിഭ്യാസം നടന്നു? അവിടെ ശരിക്കും പറഞ്ഞാൽ 1951 സ്ഥാപിതമായാണ് സിബിഎൻ കളരി. ആ, പക്ഷേ ഇവിടെ കൊല്ലത്ത് ഈ എം പി ജി സിബിഎൻ കളരി വന്നിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളം ആവും. ആണോ? 20 വർഷത്തോളം. ഇപ്പൊ എത്ര കാലമായിട്ട് പഠിക്കുന്നു? 12 വർഷം. എന്താ കാര്യം ചെയ്യൂ ഇപ്പോ? വടി മാത്രം ചെയ്യും. നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കിയാലോ, 1 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് കൊല്ലത്തെ ഒരു കളരി സംഘത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നമുക്ക് ഒന്ന് മുമ്പോട്ട് നിൽക്കും. അപ്പൊ കളരി കാണാം അല്ലേ. അപ്പൊ കളരി കണ്ടിട്ട് നമുക്ക് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരാം അല്ലേ പ്രസിഡന്റ്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ? ആ ഉണ്ട്. അപ്പൊ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് സാംപ്രാണിക്കുടിയിലെ ഐലൻഡിലേക്ക് ആ സ്ഥലത്തിന് എന്തെങ്കിലും പേര് പറയൂ? ഇല്ല. എന്താ? മൂന്ന് ഐലൻഡുകളാണുള്ളത്. തോമസ് ഐലൻഡ്, ജോസഫ്. ഈ ഐലൻഡ് സാംബ്രാണിക്കുടി ഐലൻഡ്. ഓക്കെ. ആ, അപ്പൊ സാംബ്രാണിക്കുടി ഐലൻഡ് ആണ് തൊട്ട് പിന്നിൽ കാണുന്നത് അല്ലേ. സാംബ്രാണിക്കുടി ഐലൻഡ് എന്നാണ് പേര് പറയുന്നത്. ആ സാംബ്രാണിക്കുടി ഐലൻഡിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനു മുമ്പ് നമ്മുടെ ഈ പ്രകടനം നമുക്ക് കൊടുക്കാം. പ്രസിഡന്റ് ഒന്ന് ഞെട്ടി. പ്രസിഡന്റ് എപ്പോഴെങ്കിലും കളരി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ കൊള്ളാം. എം വി റം വളരെ സൂക്ഷ്മത വേണമല്ലോ അല്ലേ, അല്ലെങ്കിൽ അടി എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ. അപ്പം ഈ നാട്ടിലൊക്കെ സ്വന്തമായിട്ട് പിന്നാലെ വന്ന് എന്താണ് ശല്യപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? അനുഭവിക്കോ? രണ്ടെണ്ണം കൊടുക്കും. മുമ്പോട്ട് വന്ന് എന്ത് ചെയ്യുന്നു? ഞാൻ 8th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തു. 9th പോകുന്നു. കംപ്ലീറ്റ് ചെയ്തില്ലേ? ആ, ചെയ്തു ചെയ്തു. ഒരു സംശയം പോലെ. അപ്പം എത്ര കാലമായിട്ട് പഠിക്കുന്നു കളരി? 3 വർഷമായിട്ട്. 3 വർഷമായിട്ട് പഠിക്കുന്നു. ഇപ്പൊ വളരെ കോൺഫിഡൻസ് ആയി അല്ലേ. കളരി പഠിച്ചു കഴിഞ്ഞപ്പോ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അല്ലേ. തീർച്ചയായിട്ടും വരും അല്ലേ.